അഭിപ്രായം പറയാൻ പോകാറില്ല. പിന്നെ ഇങ്ങനെയാണെങ്കിൽ നന്നാവട്ടെ. നമുക്ക് പിന്നെ ഒരാളെ നന്നാക്കാനും ഞാനതിലെ ഞാൻ പെർഫെക്റ്റ് മാനൊന്നുമല്ല. പിന്നെ നന്നായി പുള്ളിക്കൊള്ളാം, പുള്ളിയുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ബിഗ് ബോസ് ഷോ കൊണ്ടാണ് റോബിനെ തിരിച്ചറിഞ്ഞത്, റോബിനൊരു വ്യക്തി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ ഷോ കൊണ്ടാണ്. അപ്പോൾ റോബിന് ആ ഒരു ഷോയുടെ ആ ഒരു കുറച്ച് ക്ലാസ്സായിട്ട് ബിഹേവ് ചെയ്താൽ നല്ലതായിരുന്നു. ഷോയെ പറ്റി ഒരു ബിഗ് ബോസ് എന്നൊരു ബ്രാൻഡിനെ പറ്റി നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല. കാരണം ഹിന്ദി, തമിഴ്, തെലുങ്ക് അങ്ങനെ എല്ലാ ലാംഗ്വേജിലും ഈ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അപ്പം അത് നമ്മൾ അതിന് ആ ഒരു ബ്രാൻഡിന് ഒരിക്കലും നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല, അത് കുറ്റം പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ ആരാണെങ്കിലും പറയാൻ പാടില്ല. കാരണം അവർ അത് എൻഡമോർ ഷൈൻ എന്ന് പറഞ്ഞാൽ വേൾഡിൽ നമ്പർ വൺ ഒരു കമ്പനിയാണ്. എൻഡമോർ ഷൈനാണ് ആ ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ആ ഒരു ഷോ നിലവാരമില്ലാത്തതാണെന്നോ അല്ലെങ്കിൽ ആ ഷോ മോശമാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. റോബിനെ പോലെ അത് ഒട്ടും പറയാൻ പാടില്ല. അതായത് പുറത്തുള്ള ഒരു തേർഡ് പേഴ്സൺ പറയുന്ന പോലെയല്ല റോബിൻ ആ ഷോയിൽ ഉണ്ടാകുന്നതാണ് ഞാനും പറയാൻ പാടില്ല. ഞാനങ്ങനെ ചെയ്താൽ ഞാൻ നന്ദിയില്ലാത്ത മനുഷ്യനായ നന്ദി എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളതാണ്. മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാൾ കൂടുതൽ നന്ദി ഉണ്ടെന്ന് ചോദിച്ചു. പക്ഷേ റോബി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് ആ ഇൻ്റർവ്യൂ ആണ് അങ്ങനെ തോന്നാറ്. റോബിൻ ചിലപ്പോൾ തിരുത്തുമായിരിക്കും. കുറച്ച് സമയം നമ്മൾ തെറ്റി പറ്റുമ്പോൾ തിരുത്തി തന്നത് ഒരു സമയമാകുമ്പോൾ നമ്മൾ തിന്നാ ഞാൻ ചെയ്ത് തെറ്റാണ്, ഞാൻ സംസാരിച്ച് തെറ്റാണെന്ന് തോന്നുന്നു കുറച്ച് സമയം കഴിയുമ്പോഴാണ്. പക്ഷെ റോബിന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എഡിറ്റഡ് ആയിട്ടാണ് ഇതിൽ വരുന്നതാണ്. ഷിയാസൻ എന്താ പറയാനുള്ളത്? അതായത് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രേക്ഷകർക്ക് എത്തിക്കുന്നില്ല എന്നാണ് റോബിൻ പറയുന്നത്. അതില് ഒരു വ്യക്തി പറയുന്ന നല്ല കാര്യമാണെങ്കിൽ ആ വ്യക്തിക്ക് അത് മോശമാവില്ല എന്ന് ഷുവർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അതില് അപ്പിയും. പിന്നെ ഒരാൾക്ക് ഒരാളെ മോശമായിട്ട് അതിൽ ചിത്രീകരിക്കില്ല. കാര്യം ഒരാളുടെ ഇമേജ് കളയില്ല. ബിഗ് ബോസ് എന്ന ഷോയിലൂടെ ഒരു വ്യക്തിയെ മോശമായിട്ട് കാണിക്കില്ല. കാര്യം അഞ്ചാം സീസണായി, ഒരാളും ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. ഈ ഒരു സീസൺ ഒറിജിനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സീസണും ഒറിജിനലാണ്. ഒരു സീസണും അതിൽ ഫേക്ക് ആയിട്ടോ അല്ലെങ്കിൽ അതിൽ സ്ക്രിപ്റ്റഡോ എന്നല്ല ബിഗ് ബോസ് എന്ന ഷോ. എല്ലാം ഒറിജിനലായിട്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്ന ഷോയാണ് ബിഗ് ബോസ്. പക്ഷേ ബി ബി ഫൈവ് വന്നിട്ട് നമ്മുടെ റേറ്റിംഗ് ഒരുപാട് കുറഞ്ഞു. ഇപ്പം രജിസാറിനെ അല്ലെങ്കിൽ റോബിനെയും എന്തുകൊണ്ട് വീണ്ടും വിളിക്കേണ്ടി വന്നു എന്നൊരു അവസ്ഥ. ഞാൻ പറ്റേ, ഞങ്ങളുള്ള സീസണിൽ കമൽ സാർ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഞാൻ കമ്പയർ പറഞ്ഞല്ല, കമൽ സാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുകേഷ്ണൻ വന്നിട്ടുണ്ട്, സ്റ്റീഫൻ ദേവസി വന്നിട്ടുണ്ട് ഫിനാലോടെ. പക്ഷെ അവരൊക്കെ വരുന്ന പോലെയല്ലോ ഇവരൊക്കെ ഒരു എന്ന് വെച്ചാൽ ഒരു ഞമ്മൾ മുകേഷ് ഇതുപോലെ തന്നെ ഒരു ടാസ്കിലാണ് വന്നത്. ഇതുപോലെ തന്നെ ഒരു കൊലപാതകമായിട്ട് സേതുരാമയ്യ സി ബി ഐയിലെ വിക്രം എന്നൊരു കഥാപാത്രമാണ് മുകേഷ് പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞത് ഷോയുടെ രണ്ടാളുകൾ വന്നാൽ ഷോയുടെ മാർക്കറ്റിംഗ് കൂടാനോ അല്ലെങ്കിൽ ആ ഷോ വലുതാവാനൊന്നും പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും പുറത്താക്കിയ ഒരു വ്യക്തിയാണ് റോബിൻ. രണ്ടുപേർക്കും ജനപിന്തുണകളുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. റോബിനെയും ഒരു പക്ഷം ആളുകൾക്ക് ഇഷ്ടമാണ്, ജയ്സാറിനും ഇഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞതല്ല, പക്ഷെ വ്യക്തിപരമായിട്ട് ചില ആളുകൾക്ക് അവരെ ജയ്സാറിനെ എനിക്ക് പേഴ്സണലി ഇഷ്ടം, എനിക്ക് റോബിനെ പേഴ്സണലി താല്പര്യമില്ല. എനിക്ക് ചില നിലപാടുകൾ ഇഷ്ടമല്ല, ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ ആ രണ്ടുപേരും അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഷോയുടെ ഭൂമിയും കൂടാനൊന്നും പോകുന്നില്ല, അതൊന്നുമില്ല. നമ്മളതിൻ്റെ അകത്തുള്ള 16 പേരിൽ 14 കണ്ടസ്റ്റൻസും അടിപൊളിയാണെങ്കിൽ മാത്രമാണ് ആ ഷോ നല്ല രീതിയിൽ റണ്ണിങ് ആവുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അത് സീസൺ 1 അങ്ങനെയായിരുന്നു. സീസൺ 1 വളരെ സക്സസ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ റോബിൻ പറയുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്നെ വിളിച്ചു എന്നെ ഇങ്ങനെ ഒരു ടാസ്ക്, അതായത് അഖിലിനെയും സാഗർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇവരെ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്ത് കളിക്കണം എന്നാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ക്യാമറ മുമ്പിൽ എന്ത് പറയും, എനിക്ക് വേണ്ടി എന്ത് നുണ വേലയും പറയും. പക്ഷെ നുണ പറയുമ്പോൾ എന്താ പ്രശ്നം പറഞ്ഞാൽ, ഇതിന് നുണ പറയുന്ന നമ്മുടെ എഗൻസ്റ്റ് നിൽക്കുന്ന ആളുകൾ അതിന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അത് നുണയായിരുന്നു. ഓൾറെഡി കുറെ റോബിൻ ഒരുപാട് ദിവസം ട്രോൾ വന്നതാണ്. ഞാൻ പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. കാര്യം എന്താണ് റോബിനെ വിളിച്ചതെന്നോ, ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരുപാട് വിളിക്കും, താല്പര്യമില്ലെങ്കിൽ വിളിക്കില്ല. കാര്യം രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ചേച്ചിനെ വിളിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് രഞ്ജി ചേച്ചി പോകാത്തത് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ, ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ റോബിന് ഒരു റോബിൻ പോയണോ? കാരണം റോബിന് വേണ്ടത് ഇപ്പോൾ കുറച്ചുകൂടി ഫെയിമാണ്, ഡെഫിനറ്റ്ലി പോയണ്ടോ? ശരി, വേറെ എന്തെങ്കിലും